Up in the sky. Where are you going to? Flying so high. Flying man. Up in the sky. All stand up. Go to your classroom. மரியாதை எந்த படிச்சு எந்த தோமா ചാക്കോച്ചിന്റെ മോന്റെ ശല്യം തുടങ്ങിയിട്ട് കുറെ നാളുകളായി. എന്താ ഇതുവരെ പറയാത്തത്? ഇന്ന് തീരും നാളെ തീരും എന്ന് വിചാരിച്ച് ഇതുവരെ കാത്തിരുന്നു. പക്ഷെ അത് തീരുന്ന ലക്ഷണം കാണുന്നില്ല. ഇനി അതുണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഇന്ന് വാങ്ങിയ സാധനങ്ങളുടെ കണക്കാ. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഷോഫിയുടെ കയ്യിൽ കൊടുത്താൽ മതി. ഭക്ഷണ കാര്യത്തിന്റെ എല്ലാ ചുമതലകളും അവൾക്കാണ്. ശരി അച്ഛൻ. സണ്ണി എന്നല്ലേ പേര്? അതെ. ചാക്കോയുടെ മകനാണല്ലേ? അതെ. നീ ഇത് ചെയ്തതിൽ എനിക്ക് അത്ഭുതമില്ല. പക്ഷെ ഇതൊക്കെ തരക്കാരോട് പോരെ. അച്ഛനും അമ്മയില്ലാത്ത അനാഥക്കുട്ടികളോട് വേണോ? അച്ഛൻ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. ദൈവം മനുഷ്യന് പണം തന്നിരിക്കുന്നത് അഹങ്കരിക്കാനല്ല. എന്നെ ഈ ഇടവകയിൽ നിന്ന് മാറ്റാൻ നിന്റെ അപ്പച്ചന്റെ പണത്തിന് സാധിച്ചു. അച്ഛൻ, അന്ന് ഞാൻ ഈ ഇടവകയിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യമായി നടത്തിയ മാമോദിസ നിന്റേതായിരുന്നു. നിനക്ക് നല്ലത് വരാൻ വേണ്ടിയാണ് അന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. ഇന്നും ദൈവത്തോട് എനിക്ക് അതേ പറയാനുള്ളൂ. ഗുഡ് നൈറ്റ്. ഇവിടെ മൂത്രമൊഴിപ്പിച്ചില്ലെങ്കിൽ കിടക്കേ മുള്ളൂ. ഇല്ലേ ടീച്ചർ? നല്ല കുട്ടി. കിടന്നോ, നാളെ സ്കൂളിലുള്ളതാ, നേരത്തെ എഴുന്നേക്കണം. അതേ മോളെ, മോളെ ഇന്ന് വാങ്ങിയ സാധനങ്ങളുടെ കണക്കം. എന്താ തന്നെ ചേട്ടാ ഇത്? തേങ്ങ, മുളക്, തേങ്ങ, ഗോതമ്പ്, പരിപ്പ്, ഉള്ളി, കടുക്, അഞ്ച് ഐറ്റം ഒക്കെ. കണക്കൊക്കെ ശരിയാ. ആര് പറഞ്ഞു ശരിയാണെന്ന്? കണക്കൊക്കെ ശരിയാണ്. പിന്നെ കാശിന് അല്പ കുറവ് കാണും. അത് തന്നെയാ ഞാനും പറഞ്ഞത്. നാളെ മുതൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് പറയും. അയ്യോ ശോഭിയേ, ആ ഭക്ഷണത്തെ പറ്റിയും പരാതിയുണ്ട്. എന്നും ഒരേ കറികൾ തന്നെയാണ് കുട്ടികൾ പറയുന്നത്. എന്താ കുഞ്ഞു ഇങ്ങനെ പറയുന്നത്? ചോറ്, മോര് കാച്ചിയത്, പയറ്, ചമ്മന്തി, പപ്പടം. ഇന്നലെയോ? ഇന്നലെ പപ്പടം, ചമ്മന്തി, പയറ്,
മൊരിയാച്ചത് ചോറ് മിഞ്ഞാനോ മിഞ്ഞാന്ന് പയറ് കാച്ചത് ചോറ് മതി മതി ഇനി കേക്കണ്ട മേലിൽ കണക്കിൽ കാശ് കുറഞ്ഞ തോമച്ചന്റെ ജോലി പോ മോളെ തോമച്ചേട്ട് മനഃപൂർവ്വം ചെയ്യുന്നതല്ല കുടിക്കാതെ വീട്ടിലേക്ക് പോകാൻ തോമച്ചേട്ട് കഴിയുന്നില്ല മോളെ അതെന്താ തോമച്ചേട്ട എന്തിനു പറയുന്നു മോളെ എന്റെ തലയിലെടുത്ത് അങ്ങനെയാണ് ഈ ലെറ്റർ കൊണ്ടുപോയി ടീച്ചറിന് കൊടുക്കണം ആരാണ് തന്നത് ആ അങ്കൽ വിവരം കേട്ടവൻ നിനക്കൊക്കെ പ്രേമത്തിനെ പറ്റി പറഞ്ഞു തരുന്ന എന്നെ വേണം തല്ല എഴുത്തിൽ എന്തൊക്കെയാ എഴുതിയിരുന്നത് ചുമ്മാരടാ എടാ അമ്മാവാ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചെറുക്കനെ നമ്മുടെ കമ്പനിയിൽ കൂട്ടരുതെന്ന് പക്ഷേ ഈ ചെറുക്കനേക്കാൾ ബോറിനാണല്ലോ ഈ സണ്ണി ഇത്രയും കാലം അവളുടെ പിന്നാലെ നടന്നിട്ട് ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല കഷ്ടം ലജ്ജാവഹം കുട്ടി ലജ്ജാവഹം ഇനി നിനക്ക് ഒരേ ഒരു മാർഗമേയുള്ളൂ ബലാത്സംഗം അതെ ഒരു തത്വചിന്തകൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്ത്രീകളും ബലാത്സംഗം ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെടുന്നു അതിന്റെ അർത്ഥം എന്താണ് ഗുരുജി സാഹസികനായ ഒടുത്തിന് മാത്രമേ ബലാത്സംഗം ചെയ്യാൻ പറ്റൂ സ്ത്രീകൾ സാഹസികരെ ഇഷ്ടപ്പെടുന്നു കേവലമായ ഒരു ചെറിയ ബലാത്സംഗത്തിന് വേണ്ടി പുരുഷൻ തന്റെ അഭിമാനം വരെ പണയം വയ്ക്കുന്നു അത് തന്നെ പോരെ ഒരു സ്ത്രീക്ക് പുരുഷനെ ഇഷ്ടപ്പെടാൻ ബലാത്സംഗം എന്ന് പറഞ്ഞാൽ പുരുഷന് സ്ത്രീയോടുള്ള ആരാധനയുടെ ഉച്ചകോടി എന്ന അർത്ഥം സംസാരിക്കാനുണ്ട് പോകരുത് മറുപടി ഒന്നും പറയണമെന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് കേട്ടേ പറ്റൂ എനിക്കൊന്നും കേൾക്കണ്ട അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ വിടാൻ പോകുന്നില്ല കാലം പറയിൽ നടന്നതുകൊണ്ട് ഞാൻ പിച്ചക്കാരനാണെന്ന് കരുതിയല്ലേ ദയവ് ചെയ്ത് എന്നെ ഉദ്രവിക്കരുത് ഇപ്പൊ സംസാരിക്കാൻ അറിയാമല്ലേ പക്ഷെ എനിക്ക് നീ ഇന്നലെ സംസാരിക്കണ്ട നിങ്ങൾ പണക്കാരനാണ് നിങ്ങൾക്ക് എന്നെ എളുപ്പം തോൽപ്പിക്കാൻ കഴിയും പക്ഷേ എനിക്ക് നഷ്ടപ്പെടുന്നത് തിരിച്ചു തരാൻ നിങ്ങളുടെ പണത്തിനാവില്ല ഇനി എന്തു വേണമെങ്കിലും ചെയ്തോളൂ
ഈ ഒരു കാര്യമാണ് അച്ചു, ചെറുപ്പക്കാരായ ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും. ഇതൊരു നിസ്സാര കാര്യമായി എനിക്ക് തോന്നുന്നില്ല അച്ചു. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത്, അല്ല അച്ഛനങ്ങനെ ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തെല്ലാം ചെയ്തിരിക്കുന്നു അത് കളാച്ചു. സണ്ണിയുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഇതൊരു പ്ലസ് മാർക്കായിരിക്കാം, എന്നാൽ ശോഭയ്ക്ക് നഷ്ടപ്പെടാൻ പലതുമുണ്ട്. ആ അച്ഛൻ ഇപ്പൊ പറഞ്ഞത് ആ കാര്യം, അനാഥാലയത്തിൽ വളർന്ന പെണ്ണിന് കുറെ അതിമോഹങ്ങളൊക്കെ കാണും. വലത്തെ പുളിങ്കൊമ്പ് തേടുന്നതിലൊന്നും എനിക്ക് പരാതിയില്ല, പക്ഷേ എന്റെ പുളിയിലുള്ള ആ കളി വേണ്ട. മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നത് ഞാൻ ഇവിടെ ഇറങ്ങിപ്പോകാൻ വേണ്ടിയാണ്. ആ അത് അച്ഛന്റെ ഇഷ്ടം. ഇതേപ്പറ്റി കൂടുതൽ സംസാരിക്കാനാണെങ്കിൽ എനിക്ക് കേൾക്കണമെന്നില്ല. ശരി. ശോഭയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ഞാൻ അങ്ങനെ ഒരു വിവരക്കേട് കാണിച്ചു. ശോഭ എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ശോഭയെ ദുഃഖിപ്പിക്കില്ല. എനിക്ക് ശോഭയെ ഇഷ്ടമാണ്. ഐ ലവ് യു. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത്. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. യു ക്യാൻ ഗോ. ഞാൻ വന്നത് പണത്തിന്റെ അഹങ്കാരം കൊണ്ട്, അല്ലെങ്കിൽ അവൾ അപമാനിച്ച ശേഷം നീ എന്റെ മുമ്പിൽ വരില്ലായിരുന്നു. എനിക്ക് പറയാനുള്ളത് അച്ഛൻ ഒന്ന് കേൾക്കണം. എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ നിനക്ക് ലജ്ജയില്ലേ? ഞാൻ ചെയ്ത തെറ്റാണ്. ആ തെറ്റ് തിരുത്താൻ വേണ്ടി ശോഭയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. മറ്റു തരത്തിൽ വഴങ്ങാത്തത് കൊണ്ട് അങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യാമെന്നാണോ? അല്ല അച്ഛോ, എനിക്ക് ശോഭയെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടമല്ല അച്ഛോ. ഞാൻ മനുഷ്യന്റെ മൂല്യം നിർണയിക്കുന്നത് പണത്തിന്റെ അളവ് നോക്കിയല്ല. ഞാൻ വളരെ ആലോചിച്ച ശേഷമാണ് ഈ തീരുമാനമെടുത്തത്. സ്ത്രീയെയും മദ്യത്തെയും ഒരുപോലെ കാണാനേ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് കഴിയും. ലഹരി പിടിച്ചു കഴിഞ്ഞാൽ ഉപയോഗിച്ച കുപ്പി വലിച്ചെറിയും, അടുത്ത ലഹരിക്ക് വേണ്ടി മറ്റൊരു കുപ്പി തേടും. അല്ലേ? എന്റെ സ്നേഹത്തെ അച്ഛൻ ആ തരത്തിൽ കാണരുത്. സണ്ണി, ഈ ലോഹ ഇടുന്നതിന് മുമ്പ് ഞാനും പണക്കാരനായിരുന്നു. അതുകൊണ്ട് പണക്കാരെ പറ്റി എനിക്ക് നല്ലതുപോലെ അറിയാം. തളത്തിന്റെ മാനദണ്ഡത്തിൽ അലച്ചു ഞാൻ അവളെ സ്നേഹിച്ചത്. ശോഭയെ വിവാഹം കഴിക്കാൻ വേണ്ടി എന്റെ എല്ലാ സ്വത്തുക്കളും വലിച്ചെറിയാൻ ഞാൻ തയ്യാറാണ്. എന്റെ അപ്പച്ചൻ ഓർത്താൽ പോലും ഞാൻ അവളെ വിവാഹം കഴിക്കും. നിന്റെ അപ്പനെ നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം അച്ഛോ. അവൾക്ക് പണമോ തറവാടിത്തമോ ഇല്ല, വെറും ഒരു അനാഥ പെൺകുട്ടി. നിന്റെ നിലവാരവുമായി തട്ടിച്ചു നോക്കിയാൽ ഈ ബന്ധത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ അച്ഛോ. എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് ഇത്രയേ പറയാനുള്ളൂ.
ശരിയും മനസ്സിലാക്കാനുള്ള പ്രായം ഇന്ന് നിനക്കുണ്ട്. എല്ലാം എല്ലാം ആലോചിച്ച് പ്രവർത്തിക്കൂ. സാധ്യമല്ല, ഈ വിവാഹം ഒരിക്കലും നടക്കില്ല. എന്റെ മുഖത്ത് കരി തേക്കാൻ നീ ശ്രമിക്കരുത്. ഞാൻ പറയുന്നത് അപ്പച്ചനൊന്ന് കേൾക്കണം. ആ അച്ഛൻ വളർത്തുന്ന തെണ്ടി പെണ്ണിന്റെ കാര്യം ഒഴിച്ച് മറ്റെന്തു വേണമെങ്കിലും പറയാം. അവൾ തെണ്ടി പെണ്ണല്ല, അനാഥയാണെങ്കിലും അവൾക്കും ഒരു മേൽവാസമുണ്ട്. ഈ കോമ്പൗണ്ടിനകത്ത് കാലുകുത്താനുള്ള എന്തെങ്കിലും യോഗ്യത അവൾക്കുണ്ടോ? സ്വത്തോ പണമോ വേണ്ടെന്ന് വെക്കാം, സ്വന്തം ജാതിയെങ്കിലും ആയിരിക്കണ്ടേ? ജാതിയോ മതമോ നോക്കിയിട്ടല്ല അപ്പച്ചാ ഞാൻ അവളെ സ്നേഹിച്ചത്. ഇക്കാര്യത്തിൽ കൂടുതലൊന്നും എനിക്ക് കേൾക്കണ്ട. കളപ്പുരയ്ക്കൽ തറവാടിന്റെ പ്രസ്റ്റീജ് നശിപ്പിച്ചാൽ അത് മാത്രം ഞാൻ ക്ഷമിക്കില്ല. മേലിൽ ഇതേപ്പറ്റി എന്നോട് സംസാരിക്കരുത്. അപ്പച്ചാ മോനെ, നീ ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെയാ? നിന്റെ അപ്പന്റെ സ്വഭാവം നിനക്ക് നല്ലപോലെ അറിയാവുന്നതല്ലേ. അങ്ങേരെ ഒരിക്കലും ഇതിനെ സമ്മതിക്കത്തില്ല. അമ്മച്ചി എന്താണ് ഈ പറയുന്നത്? ഞാൻ നീ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? മോനെ, നീ അവളെ മറന്നേക്ക്. കാരുണ്യവാനായ കർത്താവിനെ പ്രാർത്ഥിക്ക്, അവിടുന്ന് നിനക്കൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല. കൊള്ളുവാൻ
അരികത്ത് കുർബാന കൊള്ളുവാനിവള നഞ്ഞു വന്നവരെല്ലാരും പോയി കഴിഞ്ഞിട്ടും ഏകയായിവൾ നിന്നെ നോക്കി നിൽപ്പു നിന്നിലെ കാമുകനും നിന്നിലെ വൈദികനോ ആരാണ് തോൽക്കുന്നതിപ്പോ ഒരു ദിവ്യ സംഗമം ിടമണിഞ്ഞിട്ടും നീതിരു സവിധത്തിൽ വളണഞ്ഞു കാലത്തിൻ വെള്ളിക്കിരീടമണിഞ്ഞിട്ടും നീതിരു സവിധത്തിൽ വളണഞ്ഞു വന്ന വഴി തന്നെ ഭൂമിവൾക്കായി അന്ത്യകൂദാശ നീ നൽകിയാലും നിന്നിലെ കാമുകനും നിന്നിലെ വൈദികനും ആരാണ് തേങ്ങുന്നതിപ്പോ ഇല്ല ഞാനൊരിക്കലും ഒരു വൈദികനാവില്ല ഈ ഭൂമിയിൽ ആരെ വെറുത്താലും ശോഭയെ ഞാൻ വിവാഹം കഴിക്കും ഇവളില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല അച്ഛോ സണ്ണി നിന്റെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കും ഒരു നിമിഷം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ മറുപടി പറയാൻ പറ്റുന്ന കാര്യമില്ല ഇക്കാര്യത്തിൽ അച്ഛന് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ അച്ഛൻ കൂടി സമ്മതിക്കുന്നില്ലെങ്കിൽ എനിക്കിനി ഒറ്റ മാർഗമേ ഉള്ളൂ ഈ ജീവിതം ഞാൻ അവസാനിപ്പിക്കും സന്നി നിന്റെ കണ്ണീരിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോകുന്നു മോളെ ഇക്കാര്യത്തിൽ എന്തു തന്നെ വന്നാലും നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തട്ടെ അച്ഛൻ ശോഭക്കുഞ്ഞിന്റെ കല്യാണത്തിന് സമ്മതിച്ചു തിങ്കളാഴ്ചയാണ് കല്യാണം പക്ഷേ മറിയെ എന്റെ മോളെ കല്യാണം മാത്രം നിങ്ങളുടെ മോളെ കല്യാണം 24 മണിക്കൂറും കുടിച്ചു കഴിയുന്ന നിങ്ങളുടെ മോളെ കെട്ടാൻ ഏത് പട്ടി വരും ഞാൻ മനഃപൂർവ്വമാണടി മറിയെ കുടിക്കുന്നത് പ്രായമായി നിൽക്കുന്ന ഇവളെ കാണുമ്പോ ഞാൻ എങ്ങനെയാ കുടിക്കാതിരിക്കുക ഞാൻ വളർന്നു പോയത് എന്റെ തെറ്റാണ് അപ്പോ ഈ കിടപ്പാളം മുഴുവനും വിറ്റാ പോലും നിന്റെ സ്ത്രീധനം കൊടുക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് മോളെ നിന്റെ അപ്പനാദ്യമായി കുടിച്ചത്
ചാക്കോയെ തോൽപ്പിക്കാൻ ഒരു അനാഥ പെണ്ണിന് എന്റെ മകന്റെ തലയിൽ വെച്ച് കെട്ടരുത്. ഇതിന് ഉത്തരം പറയേണ്ടത് ഞാനല്ലേ, നിങ്ങളുടെ മകനാണ്. അവൻ നിങ്ങളുടെ കളിപ്പാവയല്ലേ? പണത്തിന്റെ പാവയായിരുന്നു സണ്ണി, അവനിപ്പോ ഒരു മനുഷ്യനാണ്. ഞാൻ കളപ്പുരയ്ക്കൽ ചാക്കോ ആണെങ്കിൽ ഈ വിവാഹം നടക്കില്ല. രണ്ടുപേർക്ക് വിവാഹിതരാകാൻ ഇഷ്ടമാണെങ്കിൽ ഒരു പുരോഹിതൻ അതിനെതിരായി നിന്നുകൂടാ. സണ്ണി ഇവിടുത്തെ പഴയ ക്രിസ്ത്യാനി കുടുംബത്തിൽ അംഗമാണ്. അവളോ? അവളുടെ കുടുംബത്തെക്കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ അവൾ വിശ്വസിക്കുന്നത് ക്രിസ്തുവിലാണ്. അതുകൊണ്ട് കളപ്പുരയ്ക്കൽ തറവാടിന്റെ നാലയലത്ത് നിൽക്കാൻ അവൾക്ക് കഴിയും. അതിനുള്ള യോഗ്യതയുണ്ടോ? ഒരു തോമസിന്റെയോ മാത്യുവിന്റെയോ മകനായി ജനിച്ചത് കൊണ്ട് ആരും ക്രിസ്ത്യാനിയാവൂല. ഒരാളിന്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കണം, അയാളാണ് ക്രിസ്ത്യാനി. ഞാൻ അവസാനമായിട്ട് പറയുകയാണ്, ഈ കല്യാണം നടത്താൻ ശ്രമിച്ചാൽ ഇതിന് മറുപടി പറയുന്നത് എന്റെ തോക്കായിരിക്കും. എങ്കിൽ സ്വർഗത്തിലെത്താനുള്ള ഒരു കുരിശായി ഞാനത് സ്വീകരിക്കും. ഞാൻ അച്ഛനെ വിളിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനാണ്. എന്നുവെച്ചാൽ പള്ളിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം. പള്ളിക്കാര്യം പറയാൻ ചാക്കോച്ചനല്ലാതെ ഈ ഇടവകയിൽ ആർക്കാണ് യോഗ്യത ഉള്ളത്? അത് ശരിയാ. ഇവരുടെ പള്ളിക്ക് സ്ഥലം കൊടുത്തതും പള്ളിക്ക് കൂടുതൽ സംഭാവന കൊടുത്തതും ചാക്കോച്ചനാ. അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ പള്ളിയിൽ വെച്ച് എന്നെ അപമാനിക്കാനാണ് ഫാദർ കിഴക്കനിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛന് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ പള്ളിയിൽ വെച്ച് കല്യാണം നടത്തണമെന്ന് സണ്ണിക്കുട്ടി ഇന്നലെ എന്നോട് വന്ന് പറഞ്ഞു. അതിനാ പെണ്ണ് ക്രിസ്ത്യാനിയാണോ? അയാളും മാമോദിസയും കുർബാനയും ഒക്കെ നടത്തുന്നത് ബിഷപ്പ് അംഗീകരിച്ചിട്ടില്ല. ഇനി അംഗീകരിക്കാനിട്ട് പോകുന്നുമില്ല. ഈ മറുപടി തന്നെയാണ് ഞാൻ സമയോട് പറഞ്ഞത്. എനിക്ക് അവസാനമായിട്ട് ഒന്നേ പറയാനുണ്ട്. ഈ പള്ളി എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാൻ മാത്രമുള്ളതൊന്നുമല്ല, നമ്മുടെ സമുദായത്തിന്റെ താല്പര്യങ്ങൾ രക്ഷിക്കാനും കൂടെ ഉള്ളതാണ്. അതിൽ ഈ കണ്ടവനും കേട്ടവനും ഒക്കെ കൈയിട്ട് വരാൻ നമ്മൾ അനുവദിക്കരുത്. അയാൾ ഈ കല്യാണം നടത്തിക്കാൻ ശ്രമിക്കുന്നത് നമ്മളെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രമാണ്. പണ്ട് അയാളെ ഈ പള്ളിയിൽ നിന്നും മാറ്റിയപ്പോ സ്വന്തമായിട്ടൊരു പള്ളി ഉണ്ടാക്കിയില്ലേ, അതുപോലൊരു അഹങ്കാരമാണ് ഇത്. അന്ന് അയാളുടെ കെട്ടിടം ഇടിച്ചു കളയേണ്ടതായിരുന്നു. പിന്നെ കുരിശുള്ള ഒരു സ്ഥാപനമാണല്ലോ എന്ന് കരുതി മിണ്ടാ വരുന്നതാ തെറ്റായി പോയത്. ഇനിയും വൈകിട്ടില്ലട വർക്കി, ഇപ്പോഴും ചെയ്യാവുന്നതേ ഉള്ളൂ. അക്രമം പാടില്ല ചാക്കോ. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം പോലെ ഈ വിവാഹം നമ്മുടെ പള്ളിയിൽ വെച്ച് നടത്തുകയില്ല. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നീണ്ട 22 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ പള്ളിമേടിലേക്ക് വരുന്നത്. എനിക്കറിയാം, ഇരുന്നാട്ടെ. താങ്ക് യു. എന്നെ ഒരു പുരോഹിതനായി കണക്കാക്കാൻ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരു സാധാരണക്കാരൻ കല്യാണക്കാര്യം പറയാൻ ഇവിടെ വന്നു എന്ന് വിചാരിച്ചുകൊണ്ടാൽ മതി. ചാക്കോച്ചന്റെ മകന്റെ കല്യാണമാണെങ്കിൽ അത് ഇവിടെ വെച്ച് നടത്താൻ പ്രയാസമുണ്ട്. കാരണം സഭയിലെ പുരോഹിതനായതുകൊണ്ട് എനിക്ക് ചില നിയമങ്ങളും കീഴ്വഴക്കങ്ങളും അനുസരിച്ചേ പറ്റൂ. അച്ഛൻ പറഞ്ഞത് ഒന്നുകൂടെ വ്യക്തമാക്കാമോ? അച്ഛനെ ഇടവകയിൽ നിന്നും പിരിച്ചുവിട്ടതാണ്. സഭയുടെ അനുവാദമില്ലാതെയാണ് അച്ഛൻ ആ പള്ളി നിർമ്മിച്ചത്. അതിലൊരംഗമായ ശോഭയെ ക്രിസ്ത്യാനിയായി കണക്കാക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. സഭയുടെ അനുവാദത്തെപ്പറ്റി അച്ഛൻ പറയുന്നു. ഒരു ഞായറാഴ്ച ഞാനും എന്റെ കുട്ടികളും ആരാധനയ്ക്കായി ഈ പള്ളിയിൽ വന്നു. പക്ഷേ ഇവിടുത്തെ പ്രമാണിമാർ ഞങ്ങൾ അകത്ത് കയറ്റിയില്ല. അതിനുശേഷം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി എനിക്കൊരു സ്ഥലം ഉണ്ടാക്കേണ്ടതായി വന്നു. പഴയ കഥ എന്താണെങ്കിലും എനിക്ക് ഇന്നത്തെ നിയമം അനുസരിച്ചേ പറ്റൂ. ക്രിസ്തുമത വിശ്വാസികളെ വിവാഹം കഴിപ്പിക്കുന്ന നിയമമുണ്ടോ? ഞാൻ ഒരു വിപ്ലവകാരിയല്ലേ, സഭയുടെ നിയമങ്ങളാണ് എനിക്ക് വലുത്. നിയമങ്ങൾ? ഇവിടുത്തെ നിയമങ്ങൾ പണക്കാരുണ്ടാക്കിയതല്ലേ? ഫാദർ, വാക്കുകൾ കടുത്തുപോയി എന്ന് എനിക്കറിയാം. പക്ഷേ ക്രിസ്തു ഈ കൂട്ടർ വിളിച്ചത് വെള്ളത്തേച്ച ശവക്കലറകൾ എന്നാണ്. ഫാദർ മനഃപൂർവ്വം ഒരു സംഘടനത്തിന് വഴിയൊരുക്കാണോ? നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സംഘടന ഉണ്ടാവുകയാണെങ്കിൽ അത് നേരിട്ടില്ലേ പറ്റൂ? എന്റെ നിലപാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ വിവാഹം ഈ പള്ളിയിൽ വെച്ച് നടത്താൻ സാധ്യമല്ല. എങ്കിൽ ഈ വിവാഹം
ഞാൻ നിർമ്മിച്ച പള്ളിയിൽ വെച്ച് എനിക്ക് നടത്തേണ്ടതായി വരും. എന്ത്? ഓഹോ, അങ്ങനെയാണോ? എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. മനുഷ്യരെ കൊല്ലാൻ അതുപയോഗിച്ചു. ദൈവപുത്രന്റെ രക്തം അതിനെയും പരിശുദ്ധമാക്കി. എനിക്ക് വേദാന്തമൊന്നും കേൾക്കണ്ട. നിങ്ങൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല. ഇനിയെങ്കിലും നിന്റെ എടുത്തുചാട്ടം അവസാനിപ്പിക്കും. ആയുധവുമായി കടന്നു വരാനുള്ള സ്ഥലമല്ലിത്. നിന്റെ തോക്കിൽ ബുള്ളറ്റ് നിറയ്ക്കാൻ കൂടി നീ മറന്നു. നിനക്ക് നല്ല ബുദ്ധി വരാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതാ ഈ ബുള്ളറ്റ് എടുത്ത് മാറ്റിയത് ഞാനാണ്. ഇതുപയോഗിച്ച് ആദ്യം എന്നെ കൊല്ല, എന്നിട്ട് മതി എന്റെ മോനെ കൊല്ലാൻ. ഒരു ഗർഭക്കാരനോട് കാണിക്കുന്ന സ്നേഹം പോലും നിങ്ങൾ സ്വന്തം മോനോട് കാണിച്ചില്ലല്ലോ. ഈ സ്ഥിതിയിൽ ഒരു ദിവസം പോലും നിങ്ങൾ ഇവിടെ താമസിക്കുന്നത് നല്ലതല്ല. എനിക്കും അത് തന്നെയാ തോന്നിയത്. ഇതാ ഈ കത്ത് മിസ്റ്റർ മാത്യു വർഗീസിന് കൊടുക്കും. തീർച്ചയായും സണ്ണിക്ക് അദ്ദേഹം ഒരു ജോലി തരാതിരിക്കില്ല. അദ്ദേഹം എന്റെ ഒരു നല്ല സ്നേഹിതനാണ്. മോളെ, ഇതിൽ കുറച്ച് രൂപയുണ്ട്. പണമൊന്നും വേണ്ട. ഇതെന്റെ പണമല്ല. കുറെ വർഷങ്ങളായി ഇവൾ ഇവിടെ ജോലി ചെയ്യുന്നതിൽ ഇവൾക്കും ഒരു ശമ്പളം ഞാൻ കരുതിയിരുന്നു. ഇതുകൊണ്ട് ഇവളുടെ കഴുത്തിൽ ഒരു താലിമാല വാങ്ങിയിരുന്നു. കരയാതെ മോളെ, നിനക്ക് നല്ലത് വരും. ആ, ഇനി താമസിക്കണ്ട, ട്രെയിന് സമയമായി. വരൂ.
ആദ്യം കുളിക്കാൻ നോക്ക്. ഞാൻ പോയി ബാച്ച് വർഗീസിനെ കണ്ടിട്ട് വരാം. മിസ്റ്റർ മാത്യു വർഗീസിന്റെ വീട്? അതെ. അദ്ദേഹം ഇവിടെ ഇല്ലേ? ഇല്ലല്ലോ, കഴിഞ്ഞ മാസം ജർമ്മനിയിൽ പോയി. എന്ന് വരുമെന്ന് അറിയാമോ? ഇല്ലല്ലോ. ഇവിടെ അടുത്ത് വല്ല വീട് വാടകയ്ക്ക് കിട്ടൂ? അതിന്റെ ഒരാൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ. അന്താടിയും വന്ന്, ഇതോ വന്നു. സ്വാമി, ഒരു കോള് വന്നിട്ടുണ്ട്. ഈ സാറിനെ ഒരു വീട് വാടകയ്ക്ക് വേണം. വരൂ സാറേ. എന്താ സാറിന്റെ ബഡ്ജറ്റ്? ചെറിയ തരത്തിലുള്ള വീട് മതി. ഒരു 70-75 രൂപ. അത്തരം വീട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണല്ലോ സാറേ. ആട്ടെ, സാറിന്റെ പേരെന്താ? സണ്ണി. കളഞ്ഞല്ലോ സാറേ, ഞാൻ ഉദ്ദേശിച്ച വീട് കിട്ടില്ല. എന്താ കാര്യം? പാലക്കാട്ടുകാരി മാമയുടെ ലൈൻ വീട്ടിൽ ഒരു മുറി ഒഴിവുണ്ടായിരുന്നു. പക്ഷേ അവർ ബ്രാഹ്മിൻസിന് മാത്രമേ കൊടുക്കൂ. ഏതായാലും ഒരു കാര്യം ചെയ്യാം, തൽക്കാലം സാറ് ക്രിസ്ത്യാനിയാണെന്ന് പറയണ്ട. പിന്നെ ബാക്കി കാര്യം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എങ്കിൽ നമുക്ക് വീടൊന്ന് കാണാം. ഓ, കാണാമല്ലോ. പിന്നെ സാറിന്റെ ജാതിക്കാർക്ക് വീടെടുത്ത് കൊടുക്കാൻ എനിക്ക് വലിയ താല്പര്യമാണ്. അതെന്താ? വല്ലപ്പോഴെങ്കിലും വായിക്ക് രുചിയായി ഇത്തിരി ഇറച്ചി മീനും കഴിക്കാമല്ലോ. നോക്കണ്ട സാറേ, ഞാനും കോട്ടയംകാരൻ ക്രിസ്ത്യാനിയ. പേര് ജോസ്. ബ്രാഹ്മിൻസ് കോളനിയിലെ വീട് ബ്രോക്കറായ എനിക്ക് ജീവിക്കാൻ ഇതേ ഉള്ളു സാറേ ഒരു മാർഗം. ലേറ്റായാൽ മാമി ചൂടാവും. 4 മാസം ആകുതേ இந்த குப்பு சாமி எனக்கு வாடகை தரவே மாட்டேங்கிறான். இவன் என்ன நினைச்சிட்டு இருக்கா? என் மகன் சந்திரசேகரன் யாருன்னு இவனுக்கு தெரியாது. அவன் பெங்களூர்ல சர்க்கிள் இன்ஸ்பெக்டர் ஆகும். அங்கிருந்தே இந்த ஊர் ஐஜிக்கு ஒரு போன் போட்டானா போதும், இவனை இன்னைக்கே இங்க இருந்து தூக்கிடுவேன். நானும் பாத்துட்டே இருக்கேன்டி. இந்த குப்பு சாமி முட்டை, கோழி குழம்பு, மீன் குழம்பு, ஆட்டுக்கறி எல்லாத்தையும் இங்கே வச்சு சாப்பிட்டு கடிச்சு கடிச்சு துப்பிண்டே இருக்கான். நான் ஒரு பிராமின் லேடி தானே. மாமி, என்ன என்ன? அந்த காலியான வீடு இந்த சாருக்கு கொடுத்துருங்கோ. நோனோ, பேச்சுலர்ஸ்க்கு எல்லாம் நான் வீடு கொடுக்கவே மாட்டேன். கல்யாணம் ஆயிடுச்சா? ஆமாமா, ஆம்பளையாளும் இவரும் ஹோட்டல்ல தான் தங்கியிருக்காரு. வீடு கிடைச்ச உடனே கூட்டிட்டு வந்து. அப்படியா? ஊர் எங்கே? கேரளா. கேரளாவில் எங்கே? பாலக்காடு. பாலக்காட்டில் எங்கே? கல்பாத்தி. கல்பாத்தியில எவிட? கல்பாத்தியில அந்த போஸ்ட் மாஸ்டர் கிருஷ்ணயர் வீட்டு பக்கத்துல சுப்பாமணி ஐயரோட மூத்த சிஸ்டரோட பிரதர் லாயோட சிஸ்டர். வளர சந்தோஷம். அது சரி, 3 மாசம் வாடகை அட்வான்ஸ் கொடுக்கணும். അഡ്വാൻസ് കൊടുത്തു. നാളെ തന്നെ നമുക്ക് അങ്ങോട്ട് മാറണം. വീട് ഓഫീസിനടുത്താണോ? നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇപ്പൊ തന്നെ കയ്യിലുള്ള കാശൊക്കെ തീർന്നില്ലേ? സാരമില്ല, 1 മാസം നമുക്ക് കഷ്ടിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ஒவ்வொருத்தருக்கும் 2-2 குடம் தான், புரியுதோ இல்லையோ? சமைக்கிறதுக்கும் குடிக்கிறதுக்கும் மட்டும்தான். குழந்தை குளிப்பாட்டுறது, வாச தெளிக்கிறதுக்கு எல்லாம் கிணறு இருக்கு. மனசாயிடுச்சோ? அவளேதான். வாங்க வாங்க வாங்க, இவதான் அதுக்காரியா? நல்லா இருக்க, அப்புறம் பாத்துக்கிறேன். இறங்குற, இதெல்லாம் எடு. பொட்டில எடு, எடுங்கோ, சீக்கிரம் வாங்கோ. சுருக்கோ, சுருக்க வாங்கோ, எடுத்துட்டு வாங்கோ. வாங்க வாங்க, சுருக்க வாங்க, சுருக்க வாங்க.
ഇന്നും ഓണമില്ലാതെയാണ് കയറി വന്നിരിക്കുന്നതല്ലേ? ബോധത്തോടു കൂടി തന്നെയാ വന്നത്. അപ്പൊ പൊന്നുമോള് ഉറങ്ങിയില്ലേ? മോടകാര്യം തിരക്കുന്ന ഒരപ്പ. എനിക്കെന്താ കുറ്റം? ഓണ് പുരനിറ നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം മൂന്നായി. അവള് പറഞ്ഞയക്കണമെന്ന് ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നീ പോളിയ പറയേ. എന്റെ മോളെ ഞാൻ കൊട്ടാരത്തിൽ കെട്ടിച്ചോളുവാടി. Thank you.
പിതാവേ, ഇതെന്ത് പരീക്ഷണമാണ്? അന്വേഷണത്തിനായിരിക്കുമല്ലേ? അതിന് മാത്രമല്ല, ഓ, നിയമം അനുസരിച്ച് ഞാനൊരു പരാതി തരണമല്ലോ. പരാതി ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, അതനുസരിച്ച് അച്ഛനെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മിസ്റ്റർ രാജശേഖരൻ, പരാതിയും തെളിവനുസരിച്ച് അച്ഛനാണ് ഇന്നലെ തീപിടുത്തത്തിന് കാരണക്കാരൻ. ഞാൻ വളർത്തിയ എന്റെ കുട്ടികളെ ഞാൻ കൊണ്ടുവന്നു. ഇടവകയിൽ നിന്ന് കിട്ടിയ മാസ് പെറ്റീഷൻ അതുതന്നെയാണ്. ഉത്തരവ് അനുസരിക്കാനേ എനിക്ക് കഴിയും. അതിനു മുമ്പ് ഈ ചടങ്ങ് ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അത് വേണമെന്നില്ല. എന്നെ പരസ്യമായി കൈവിലങ്ങിട്ട് ഈ തെരുവിലൂടെ നടത്തിക്കൊണ്ടു പോകണമെന്ന് തീർച്ചയായും ചാക്കോ മുതലാളി നിങ്ങൾക്ക് നിർദ്ദേശം തന്നിരിക്കും. എങ്കിൽ മാത്രമേ ഇന്ന് രാത്രിയിലെ ഡിന്നറിന് നിങ്ങൾക്ക് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചിയേഴ്സ് പറയാൻ പറ്റൂ. അതെ, മിസ്റ്റർ രാജശേഖരൻ, നിങ്ങളുടെ ഈ വേഷം പണക്കാരന്റെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കോടതി പറഞ്ഞാൽ മതി. സാറേ, അച്ഛൻ നിരപരാധിയാണ്. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. തോമാ, സമാധാനമായിരിക്കൂ. മതി, കുറച്ചുകൂടെ കഴിക്കും. മതി ശോഭ. വേണ്ട, ഞാൻ പിന്നെ. ദേ, നീ എന്നെ കൂടുതൽ വേദനിപ്പിക്കരുത്. ഇരിക്ക. അടുത്ത മാസത്തെ ശമ്പളം കിട്ടുമ്പോ എല്ലാം ശരിയാവും. അരക്കിലോ തക്കാളി. Thank you.
മാസ്റ്റർ കുപ്പസ്വാമി വീട്ടിൽ പച്ചക്കറി വ്യാപാരമാ? എന്തിനാ ആശാനെ പാവപ്പെട്ടവരെ ഉദ്രവിക്കുന്നത്? അതെല്ലാം സിനിമയിലടാ റാക്കൽ. കിഴക്കേതിന്റെ കഴുത്തിൽ തൂക്ക് കയർ വീഴണം. ആ കാര്യത്തിൽ ചാക്കോച്ചം വിഷമിക്കണം. അച്ഛന് മരണശിക്ഷ വാങ്ങിത്തരുന്ന കാര്യം ഞാനേറ്റു.
മരണശിക്ഷ അല്പം കടുത്തു പോയില്ലേ? താൻ പോടോ, അയാൾക്ക് കിട്ടേണ്ടത് അതിനേക്കാൾ വലിയ ശിക്ഷയാണ്. ഏതായാലും വിധി പറയുന്ന ദിവസം നമുക്ക് നന്നായിട്ടൊന്ന് കൂടണം. ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഫാദർ കിഴക്കേരിൽ വളരെ ബുദ്ധിപൂർവം കരുതിക്കൂട്ടി നടത്തിയ ഒരു ഹീനമായ പ്രവൃത്തിയുടെ ഫലമാണ് സെന്റ് ജോസഫ് അനാഥ മന്ദിരം അഗ്നിക്കിരയായതും മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളുടെ അതിദാരുണ മരണത്തിനിടയാക്കിയത്. യുവർ ഓണർ, പൈശാചികമായി ഈ കൊലപാതകത്തിന്റെ പിന്നിൽ ഫാദർ കിഴക്കേതിലിന്റെ കറുത്ത കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് തർക്കരഹിതമായ വസ്തുതയാണ്. ഈ ദാരുണ സംഭവം ഉയർത്തിപ്പിടിച്ച് വിദേശത്തു നിന്ന് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കാനാണ് ഫാദർ കിഴക്കേതിൽ ശ്രമിച്ചിട്ടുള്ളത്. പകൽ വെളിച്ചം പോലെ വ്യക്തമായ ഈ കൊലപാതകം ഫാദർ കിഴക്കേതിലിന്റെ കുൽസിത ബുദ്ധിയുടെ ഫലമാണെന്ന് ബഹുമാനപ്പെട്ട കോടതി കണക്കിലെടുക്കണം. ഇതിന്റെ വെളിച്ചത്തിൽ ഇന്ത്യൻ പീനൽ കോഡിന്റെ ഏറ്റവും വലിയ ശിക്ഷയായ മരണശിക്ഷ ഫാദർ കിഴക്കേതിൽ നിന്ന് കൊടുക്കേണ്ടതാണെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കൊള്ളുന്നു. യുവർ ഓണർ, എന്റെ കക്ഷിക്കാരനായ ഫാദർ കിഴക്കേതിരിനെ മനഃപൂർവ്വം കരുതേച്ച് കാണിക്കാൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കെട്ടുകഥ മാത്രമാണ് ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ കേട്ടത്. എന്നാൽ സത്യമതല്ല. ക്രിസ്തുവിനെ പോലെ പരിശുദ്ധനും സ്നേഹസമ്പന്നനുമായ ഫാദർ കിഴക്കേതിൽ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെയാണ് അനാഥരായ കുട്ടികളെ വളർത്തുന്നത്. ജാതിയോ മതമോ നോക്കാതെ അനാഥരായ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനസ്സിനുടമ കൂടിയാണ് ഫാദർ കിഴക്കേതിൽ എന്നുള്ളത് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന പരമാർത്ഥം മാത്രമാണ്. ഓർഡർ, ഓർഡർ. യെസ്, പ്രൊസീഡ്. വീണ്ടും മറ്റൊരു സത്യത്തിലേക്ക് ഞാൻ കടക്കാം. ഫാദർ കിഴക്കേതിലിന്റെ അനാഥാലയത്തിൽ നിന്ന് പഠിച്ച് വലിയവരായവർ പലരും ഇന്ന് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അവരയക്കുന്ന സംഭാവനകൾ പോലും ഫാദർ കിഴക്കേതിൽ തിരിച്ചയച്ചിട്ടേയുള്ളൂ. അതിനുള്ള എത്ര തെളിവ് വേണമെങ്കിലും ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ നിരത്താം. അങ്ങനെയുള്ള ഫാദർ കിഴക്കേതിൽ വിദേശവണം ആഗ്രഹിച്ചു എന്ന് പറയുന്നത് ഒന്നാമതൊരു വിഡ്ഢിത്തം മാത്രമാണ്. ഈ 22 വർഷത്തിനിടയിൽ ഫാദർ കിഴക്കേതിൽ ഏതെങ്കിലും വിദേശരാജ്യത്ത് നിന്ന് $1 വാങ്ങിയതായി ആർക്കെങ്കിലും തെളിയിക്കാം? സ്വന്തമായ ഏകദേശം 10 ലക്ഷത്തോളം സ്വത്തുണ്ടായിരുന്ന ഫാദർ കിഴക്കേതിൽ അത് മുഴുവൻ ഇന്ത്യയിൽ ഓരോ അനാഥ മന്ദിരങ്ങൾക്കും സംഭാവന ചെയ്ത മഹാമനസ്കനാണെന്ന് ബഹുമാനപ്പെട്ട കോടതി മനസ്സിലാക്കണം. എന്നിട്ട് കേവലം 10,000 രൂപ വിലയുള്ള ഒരു അനാഥ മന്ദിരം തുട്ടരിച്ച് ഇൻഷുറൻസ് നേടാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കാത്തതാണ്. നിരപരാധിയായ എന്റെ കക്ഷിയെ മനഃപൂർവ്വം തേജോവധം ചെയ്യാൻ ചില തലപ്പര കക്ഷികൾ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഈ തീവെപ്പും മരണവും. വസ്തുതകളുടെ സത്യസന്ധത മനസ്സിലാക്കി എന്റെ കക്ഷിയായ ഫാദർ കിഴക്കേതിലിനെ നിരുപാധികം വിട്ടയക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഫാദർ കിഴക്കേതിലിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ഇരുപത്തിരണ്ട് വർഷം ഞാൻ ഈ സമൂഹത്ത് സേവിച്ചു, അവർക്ക് വേണ്ടി ജീവിച്ചു. പക്ഷേ എനിക്ക് കിട്ടിയത് കൈവിലങ്ങും ഈ പ്രതിക്കൂടും മാത്രം. ആ
എന്താ മാമി? മോളെ നമുക്കൊരു മാഗ്നിക് പോകാം. പ്രമാദമാണ് പടം. ഞാൻ ചോദിച്ചിട്ട് വരാം. ആ മാമി, മാഗ്നിയാണ് വിളിക്കുന്നു. മാഗ്നി ഒക്കെ ഇവിടെ തന്നെ കാണാം. ഓ, സിനിമ ഇവിടെ നടക്കുന്നു. ആരത്? ശോഭവാ. മാമി, സിനിമ നന്നായിരുന്നോ? എന്റെ ഉനക്കെന്നേടി ഇന്ന മാതിരി പേച്ച്? ഉനക്ക് സിനിമ ഇവിടെ മുഖ്യമായ വിഷയമല്ല ഇരിക്കില്ലേ? എന്താ മാമി? ശോഭ, ഞാനും നിന്റെ പ്രായമൊക്കെ കഴിഞ്ഞാ വന്നത്. ഏ താലിമാല പോടലേ? പൊട്ടിപ്പോയി. ഊരി പെട്ടി വെച്ചിരിക്കുക. അയ്യോ, അത് രൊമ്പ തപ്പ്. പെണ്ണുക്ക് താലിതാ രൊമ്പ മുഖ്യം. നാളേക്ക് അത് കൊണ്ടുപോയി സരി പെണ്ണി കഴുത്തിൽ കെട്ടിയിട്. ആ താലിമാല എവിടെയാന്ന് മാമി ചോദിച്ചു. ഊരി വെച്ചിരിക്കുകയാണ് ഞാൻ കണ്ണം പറഞ്ഞു. സ്വർണത്തിൽ വേണ്ട, ഇമിറ്റേഷൻ മതി. ഇനി ഇത് മാത്രമേ ചുരുക്കാനുള്ളൂ. ഇതും വേണ്ട നോക്കാം. എല്ലാ സുഖങ്ങളും നഷ്ടപ്പെട്ടു. സുഖം എടുത്തുള്ളതല്ലേ എന്റെ ഏറ്റവും വലിയ സുഖം. പറയേ മറിയേ. മറിയേ മറിയേ എടി മറിയേ. മോളെ 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 അപ്പ, ഞാൻ കാരണമല്ലേ അപ്പം കുടിക്കുന്നത്? ഇനി ഒരിക്കലും അപ്പം കുടിക്കരുത്. മദ്യത്തിന്റെ ലഹരിയിൽ അപ്പം ദൈവത്തെ തന്നെ മറന്നു. കർത്താവ് പോലും മാപ്പ് തരാത്ത തെറ്റല്ലേ അപ്പം ചെയ്തത്? ഞങ്ങൾ ജീവിച്ചിരുന്നാൽ ഇനിയും അപ്പൻ ഈ തെറ്റ് ആവർത്തിക്കും. ഞങ്ങളുടെ ആത്മാവിനെങ്കിലും നിത്യശാന്തി കിട്ടണമെങ്കിൽ അപ്പൻ സത്യം തുറന്നു പറയൂ. അപ്പന്റെ സൂസി. ഈ കേസിലെ ഒന്നാം പ്രതിയായ ഫാദർ കിഴക്കേതിൽ അച്ഛൻ നിരപരാധിയാണ്. കുറ്റ ചെയ്തത് അച്ഛനല്ല, അനാഥ മന്ദിരത്തിൽ തീ വച്ചത് ഞാനാണ്. അച്ഛു, അച്ഛു, അച്ഛനോട് ക്ഷമിക്കണം. അച്ഛു, എന്താണ് തോമ? ആ പാവപ്പെട്ട കുട്ടികളെ തീ വെച്ച് കൊന്നത് ഞാനാണച്ചോ. തോമാ, നീ എന്താണ് പറയുന്നത്? ബോധം മറിയുന്നവരെ മദ്യം വാങ്ങി തന്നിട്ട് ചാക്കോ മുതലാളി എന്നോട് ഇത് പറഞ്ഞപ്പോ എന്റെ മനസ്സാടിപ്പോയി. 25,000 രൂപ എന്റെ കയ്യിൽ വെച്ച് തന്നിട്ട് എന്റെ മകളുടെ കല്യാണം നടത്താൻ പറഞ്ഞു.
എന്റെ മോൾക്ക് വേണ്ടി ഞാനത് വാങ്ങിച്ചു പോയച്ചോ. തോമ, നിന്റെ ശമ്പളത്തിന്റെ ഒരു ഭാഗം നീ അറിയാതെ ഞാൻ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു. നിന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയായിരുന്നു അത്. അച്ഛോ, എന്നോട് ക്ഷമിക്കച്ചോ. എഴുന്നേൽക്കു തോമ, എഴുന്നേൽക്കാൻ തോമ. എന്നോട് ക്ഷമിച്ചു എന്ന് പറയച്ചോ. ക്ഷമിക്കേണ്ടത് ദൈവമാണ്. അച്ഛോ, എന്നെ രക്ഷിക്കണം. ആരെങ്കിലും ഇതറിഞ്ഞ എന്നെ തൂക്കുമരത്ത് കയറ്റച്ചോ. കുംഭസാരക്കൂട്ടിൽ വെച്ചല്ലെങ്കിലും ഇതൊരു കുംഭസാരമാണ്. ഒരു വൈദികൻ ഒരിക്കലും കുംഭസാര രഹസ്യം പുറത്തു പറയില്ല. ഞാൻ കുംഭസാരിച്ചു, അതുകൊണ്ടാണ് അച്ഛൻ കുറ്റം സംഭവിച്ചത്. യുവർ ഓണർ, കുംഭസാര രഹസ്യം ഒരിക്കലും ഒരു വൈദികൻ പുറത്തു പറയില്ല എന്ന സത്യം ബഹുമാനപ്പെട്ട കോടതി മനസ്സിലാക്കണം. എന്റെ കക്ഷി നിരപരാധിയാണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവിനെ ആവശ്യമില്ല. ഇപ്പോഴെങ്കിലും ബഹുമാനപ്പെട്ട കോടതിക്ക് അത് ബോധ്യപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഈ കേസിന്റെ വിസ്താരം 14-ാം തീയതിക്ക് മാറ്റിവെച്ചിരിക്കുന്നു. എന്നോട് ക്ഷമിക്കണ അച്ഛോ, ഞാനിനി ജയിലിലാണ്. ഒരിക്കലും ഇനി ഞാൻ പുറത്തു വരില്ല അച്ഛോ, പുറത്തു വരില്ല അച്ഛോ. സത്യത്തിന്റെ കണ്ണ് കിട്ടാൻ ആർക്കും കഴിയില്ല തോമ. അച്ഛോ, എന്റെ ഭാര്യയുടെ മോളിൽ ശവം ചീഞ്ഞു നാറുന്നതിന് മുമ്പ് അച്ഛനവരടക്കം ചെയ്യണം. എനിക്ക് അച്ഛനല്ലാതെ വേറെ ആരില്ല അച്ഛോ, ആരില്ല. കരയാത്തോമ, ഞാൻ ചെയ്യാം, അതിന്റെ കടമയില്ലേ. പക്ഷേ എന്നെ ഒന്ന് അറിയിക്കണം. അതിനൊന്ന് അറിയിക്കാൻ മറ്റൊരു കാര്യമുണ്ട്. അതെന്താ? പറഞ്ഞാൽ എന്ത് സമ്മാനം തരും? നീ പറ, സമ്മാനമൊക്കെ ഞാൻ തരാം. അത് പറ്റില്ല. നീ കളിക്കുന്ന കാര്യം പറ. ഇതാണോ കാര്യം? ഈ സമയത്ത് നിന്റെ കഴുത്തിൽ ഒരു താലിമാല ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര ശ്രമിച്ചിട്ടും അത് എനിക്ക് കഴിഞ്ഞില്ല. അതിനുവേണ്ടി അച്ഛൻ തന്ന പണം പോലും. സണ്ണി, വിഷമിക്കരുത്, അതെനിക്ക് സഹിക്കാനാവില്ല. യാരതേ,
ஒருவேளை அந்த ஸ்டண்ட் மாஸ்டரோட ப்ரொடியூசரா இருக்குமோ? மிஸ்டர் சன்னியோட வீடு? ஆமா சார், இங்கேதான். ஏதாவது அதோ அவட தன்னே இவட வந்து மூணாமத்தது. ஓ தேங்க்யூ. அடாடாடாடா, அழகான இம்பால. ஆமா இம்பால. மிஸ்டர் சன்னி? அதே, ஞானம். என் பேர் மாத்யு வர்கீஸ். ஃபாதர் கிழக்கேதில் நீங்களே வந்து காணணும் பிரத்யேகம் எழுதி இருந்து. சார் வந்தாட்டே. இருக்கு சன்னி, இருக்கு. ஆறு மாசம் முன்ப ஃபாதரின் ஒரு கத்துமாய் சாரின் வீட்டில் வந்திருந்து. ஞான ஒரு ஜெர்மன் டூர் கழிஞ்சு இன்னே எத்தியதே உள்ளு. அட்டே, சன்னி இப்ப எந்த? ஒரு ചെറിയ ജോലിയുണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഐ ആം ഹാപ്പി ടു ഓഫർ യു എ ജോബ്. എന്റെ കമ്പനിയിൽ സണ്ണിക്ക് നാളെ മുതൽ ജോലിക്ക് ചേരാം. എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞുകൂടാ. സണ്ണി, നന്ദി പറയേണ്ടത് ഫാദർ കിഴക്കേതിനോടാണ്. ഞങ്ങൾ സഹപാഠികളായിരുന്നു. സണ്ണിക്കറിയാം, പല മാസങ്ങളിലും എന്റെ കോളേജ് ഫീസ് കൊടുത്തിരുന്ന അദ്ദേഹമായിരുന്നു എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത മനുഷ്യൻ. അച്ഛന് നന്മ ചെയ്യാൻ മാത്രമേ അറിയൂ. എന്റെ ഇന്നത്തെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം ഫാദർ കിഴക്കേതിന്റെ വലിയ മനസ്സാണ്. എന്താ ശോഭ? ഒരു നല്ല ജോലി കിട്ടി. ആർക്കെ? ഉൻ പുരുഷനുക്കോ? അതെ. എങ്ങനെ ജോലി കിടക്കാതിരിക്കും? ഉങ്ക രണ്ടുപേർക്കും നല്ല മനസ്സ്. നല്ല മനസ്സുള്ള വാൾക്ക് നല്ലതാൻ കിട്ടും. അയാൾ ആവശ്യത്തിലേക്ക് പോയിരിക്കല്ലേ? അതെ. അതിനാലതാൻ ഞാൻ ഇന്ന നേരത്തിൽ ഇങ്ങ വന്നത്. இந்த நேரத்துல சத்தம் கூடாது. என்னப்பா இது? என்ன அநியாயம்? இதெல்லாம் இங்க கேக்குறதுக்கு யாரோ இருக்காங்களா? என்னடா அநியாயம்? Yeah.
ആരുടെ വീട്ടിലും കയറി സ്ത്രീകളോട് അനാവശ്യമായി പെരുമാറരുത്. അയ്യോ ഇല്ല, സത്യമല്ല, സത്യമല്ല. കൺഗ്രാജുലേഷൻസ് മോനെ, കൺഗ്രാജുലേഷൻസ്. നീ ഇന്നക്ക് ഇന്ത മാതിരി ചെയ്തിരിക്കലിന്ന ഞാൻ ഇപ്പവേ ബാംഗ്ലൂർക്ക് എസ് ടി ഡി പോട്ട് എൻ മകൻ ചന്ദ്രശേഖരനെ വരുത്തി ഇന്ന കുപ്പസ്വാമിയെ വെക്കേറ്റ് പണി അനുപ്പിരുപ്പേ. അയ്യോ തുടിന്ന പൊട്ടിരിക്കുന്നല്ലോ. ഉള്ള വാ മോനെ, കട്ടയില പോരവാ. എനിക്ക് പേടിയാവുന്നു, അയാൾ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് അടിച്ചാലോ. അങ്ങനെ ഒന്നും നീ പേടിക്കണ്ട. ഏതായാലും മാമി ഒരു കാര്യം ചെയ്യണം. എന്താ മോനെ? ബാംഗ്ലൂർക്ക് ഫോൺ ചെയ്ത് മകനെ ഇന്ന് തന്നെ വരുത്തണം. മോനെ, അന്ത മാതിരി ഒരു മകനെ എനിക്ക് ഇല്ല മോനെ. ഏഴാമത്തെ വയസ്സിൽ അവൻ എന്നെ വിട്ടു പോയാച്ചു. ബാംഗ്ലൂരിൽ വച്ച് എന്റെ മകൻ ചന്ദ്രശേഖരൻ കാർ ആക്സിഡന്റിൽ ഇറന്നു പോയി. അവനെ പെരിയവനാക്കി പഠിപ്പിച്ച് പോലീസ് ഇൻസ്പെക്ടർ ആക്കണു എന്നതാ ഞാൻ നനച്ചിരുന്നത്. ഈ റൗഡികൾ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാൻ മോനെ എന്റെ മകനെ ഓർത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നത്. ഈശ്വനിശ്ശേഖ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ശോശാമ്മ ഇവിടേക്ക്? എന്റെ മോനെ പറ്റിയിട്ട് വല്ല വിവരം ഉണ്ടാച്ചോ? സണ്ണി മദ്രാസിലാണ്, അവർ സുഖമായി കഴിയുന്നു. 2000 രൂപ ശമ്പളത്തിൽ ഒരു നല്ല ജോലിയും കിട്ടിയിട്ടുണ്ട്. ദൈവത്തിന് സ്തുതി. അടുത്ത ആഴ്ച അവരിവിടെ വരുമെന്ന് കത്തുണ്ടായിരുന്നു. വന്നാലും അവൻ എന്നെ കാണാൻ വരില്ലച്ചു. അവൻ ആ വീട്ടിൽ കാലെടുത്ത് കുത്തൂല്ല. അത്രയേറെ വേദനിച്ചിട്ടായി എന്റെ മോൻ ആ വീട്ടിൽ നിന്നിറങ്ങിപ്പോയത്. എനിക്കെല്ലാം അറിയാം ശോശാമ്മ. അവൻ വന്ന എന്നെ ഒന്ന് വന്ന് കാണാൻ പറയണ വെച്ചു. മരിക്കുന്നതിന് മുൻപ് എനിക്കവനെ ഒരു നോക്ക് കാണണം. ശോശാമ്മ വിഷമിക്കാതിരിക്കും, അവനിവിടെ വന്ന ഉടനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയക്കാം. അത് മതിവെച്ചു, ഞാൻ വരട്ടെ. നല്ലത് വരട്ടെ. ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിരിക്കുന്നല്ലോ. എനിക്കൊന്ന് ശമ്പളം കിട്ടി, എത്രയാണെന്ന് അറിയാമോ? 2000 രൂപ. അതുകൊണ്ട് കണ്ണി കണ്ടതൊക്കെ വാങ്ങിച്ചു കൂട്ടിയല്ലേ? ആദ്യം വാങ്ങിച്ചത് എന്താണെന്ന് അറിയാമോ? ജീവിതത്തിൽ രണ്ട് കാര്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ കഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഒന്ന് നീ, മറ്റൊന്ന് ഈ താലിമാല. സണ്ണിയുടെ ഈ സന്തോഷം കാണാൻ എനിക്കെന്തിഷ്ടമാണെന്നോ? ശരിയാണ് ശോഭി, ഞാൻ ഈ ദിവസത്തെക്കുറിച്ച് ഒരുപാട് കാലം സ്വപ്നം കണ്ടിട്ടുണ്ട്. ഓ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നീ ഇതെല്ലാം പാക്കി വയ്ക്ക്, നമുക്ക് ഇന്ന് തന്നെ പുറപ്പെടണം. പുതിയ ജോലി കിട്ടിയ ഉടനെ ഇവിടുന്ന് മാറുന്ന ശരിയാണോ? മാമിക്ക് എന്ത് തോന്നും? ശരി മണ്ടി, നമ്മൾ ഈ വീട് മാറുകയല്ല, നമ്മൾ ഇന്ന് ഹണിമൂണിന് പോവുകയാണ്. എന്താ ചിരിക്കുന്നത്? കൊള്ളാം, ഈ 4-ാം മാസത്തിലാണോ ഹണിമൂൺ? കല്യാണം കഴിഞ്ഞ ശേഷം
നിന്നെ ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയിട്ടില്ല. അതിനു വേണ്ടി പണമൊക്കെ വെറുതെ കളയണോ? ഇക്കാര്യത്തിൽ നീ ഒന്നും തർക്കിക്കണ്ട, നമുക്ക് ഇന്ന് തന്നെ പുറപ്പെടണം. ഈ കാശ് ദുർബലമ്പാ, അടുത്ത മാസം എനിക്ക് ശമ്പളം കിട്ടില്ലേ? വാശിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു കൊച്ചു കുട്ടിയാ. ഒരു കാര്യം ഞാൻ മറന്നു. എന്താ? നമ്മുടെ കുഞ്ഞിന് ടോയ്സ് വാങ്ങണ്ടേ? ഞാൻ വേഗം വാങ്ങിച്ചോണ്ടരാം. സണ്ണി, അതൊക്കെ പ്രസവം കഴിഞ്ഞിട്ട് പോരെ. അതൊക്കെ ഇപ്പൊ തന്നെ വേണം. വേണ്ട വേണ്ട, വന്നിട്ട് മതി. ഇന്ന് ഞാൻ ഇപ്പൊ വരാം. സണ്ണി, ഉങ്ക ഹസ്ബൻഡ് തന്നെ? ആമാങ്ക. എങ്കൂടെ കൊഞ്ചം വരീങ്ങളാ? ഒറ്റക്കപ്പാ
பெட்ரோல் பொறுத்து பணம் கொடுங்கம்மா. அவளை தடையிருத்த
ഇവൾ സണ്ണിയുടെ ഭാര്യയാണ്. അതുകൊണ്ട് അവസാന ചുംബനം കൊടുക്കാനുള്ള ഇവളുടെ അവകാശം ആർക്കും നിഷേധിക്കാനാവില്ല. അച്ചു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് മേലോട്ട് വന്നാട്ടെ. വരൂ അച്ചു. അച്ഛൻ ഈ സമയത്ത് വെറുതെ ബഹളം ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റ്? ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ആ തെണ്ടിയെ സന്നിയുടെ ഭാര്യയാണ് തെളിയിക്കണം അല്ലേ? സത്യം അതല്ലേ? അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അപ്പൻ സണ്ണിയാണ്. ഇവള് കുറെ കാലം അച്ഛന്റെ കൂടെ കഴിഞ്ഞതല്ലേ? അപ്പൊ കൊച്ചിന്റെ തന്ത അച്ഛനായി കൂടെ. ഇനി ശവം എടുക്കുന്നത് വരെ നിങ്ങൾ പുറത്തിറങ്ങരുത്. ശരീരശക്തി കൊണ്ട് എന്നെ നിശബ്ദനാക്കാമെന്ന് കരുതരുത്. ഇവിടെ നിന്ന് നിലവിളിച്ചാൽ ഒരക്ഷരം പുറത്ത് കേൾക്കില്ല. അനങ്ങി പോകരുത്. അന്യായം നടക്കുമ്പോ ഒരു പുരോഹിതൻ ഒരിക്കലും കൈയും കെട്ടി നോക്കി നിൽക്കാൻ പാടില്ല. കുറയ്ക്കരുതെന്നാണ് പറഞ്ഞത്. ഇല്ല ചാട്ടു, ഈ അധർമ്മത്തിന് ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല.
என்னோட ஆர்ச்சி புக்க பணைய வச்சுட்டு தான் பெட்ரோல் போட்டு வந்து. உன் வயசுல எனக்கு ஒரு பொண்ணு இருக்குமா, உன் புருஷங்க அபார்த்தமா இருக்கிற சொட்டீர் ஒண்ணுதானே வச்சுக்கம்மா. ക്ഷമിക്കാനുള്ള ശക്തി എനിക്ക് തരണമേ. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്കും നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനും ഇവിടെ സ്ഥാനം കരയാതെ.